Hi friends, we will discuss a small topic, laws of exponents. We have learned a small chapter in 7th class, but as I said before, in 10th class, we have to do calculations, algebra, and there are a lot of mistakes in a small section, laws of exponents. We don't have to learn this section, but in this section, we will learn a small class. എങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ആൾജിബ്രയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ബേസിക് ആയിട്ടുള്ള എക്സ്പോണൻസ് റൂൾസ് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ്, പ്രാക്ടീസ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ആ ടൈമിൽ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ വരാറുള്ള മിസ്റ്റേക്ക് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ കൃത്യമായി പഠിക്കണം, നോട്ട് ചെയ്തെടുക്കണം. അത് മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ കൃത്യമായി പഠിച്ച് നിങ്ങളത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ നമ്മൾ ആദ്യം മെയിൻ ആയിട്ട് നമുക്ക് 8 റൂൾസ് ആണ് ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന രീതിയിൽ പഠിക്കാൻ ഉള്ളത്. നിങ്ങൾ ഒരുപക്ഷെ 7th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു x എന്നൊരു വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് റൂൾസ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ a എന്നുള്ളൊരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് ലൈക്ക് a റൈസ് ടു m മൾട്ടിപ്ലൈഡ് ബൈ a റൈസ് ടു n എന്ന രീതിയിലായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുക. വേരിയബിൾ ഏതായാലും പ്രശ്നമൊന്നുമില്ല, നമ്മളിവിടെ ജനറൽ ആയിട്ട് x y എന്നുള്ള വേരിയബിളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ഫോമിൽ എഴുതിയിട്ടുള്ളത്. നോക്കാം. സോ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എക്സിന്റെ ഒരു പവർ ആണ് എം, അതുകൊണ്ട് എക്സ് റൈസ് ടു എം എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലെ. സോ എക്സ് റൈസ് ടു എം മൾട്ടിപ്ലൈഡ് ബൈ എക്സ് റൈസ് ടു എൻ, അതായത് എക്സിന്റെ ഒരു പവർ എം ഉണ്ടായിരുന്നു, അതിന് എക്സിന്റെ മറ്റൊരു പവർ ആണ് എൻ. എം എന്ന് പറയുന്ന ഡിഫറെന്റ് നമ്പേഴ്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എഴുതുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ രണ്ട് ഡിഫറെന്റ് പവർ ആയിട്ടുള്ള എക്സിന്റെ വാല്യൂബിൾസ്, എക്സിന്റെ എക്സ്പോണൻസ് എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് റൂള്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. വാല്യൂബിൾ അതുപോലെ തന്നെ എഴുതുക, എക്സിനെ എക്സ് ആയിട്ട് തന്നെ എഴുതുക, പക്ഷെ അതേസമയം എക്സ്പോണൻസിന് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നുള്ളതാണ് റൂൾ. അതായത് എക്സ് റൈസ് ടു എം മൾട്ടിപ്ലൈഡ് ബൈ എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ. അതായത് എക്സ്പോണൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത് വാരിയബിൾസ്, സെയിം വാരിയബിൾസ് ആയിരിക്കണം, ഡിഫറെന്റ് എക്സ്പോണൻസ് ആയിരിക്കണം. ആൻഡ് വെൻ യു ആർ മൾട്ടിപ്ലൈങ് യു ഹാവ് ടു ആഡ് ദ എക്സ്പോണൻസ്. സാധാരണ വരാനുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, കുട്ടികൾ സാധാരണ വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, സി ഇവിടെ ഇപ്പോൾ ചില സമയത്ത് എക്സ് റൈസ് ടു എം പ്ലസ് എക്സ് റൈസ് ടു എൻ എന്ന് ചിലപ്പോൾ കാണാം. ഓക്കെ, രണ്ട് ഡിഫറെന്റ് പവേഴ്സ് ഉള്ള എക്സിന്റെ ടേംസ് ഒരുപക്ഷെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എക്സിന്റെ പവേഴ്സ് ആയിട്ടുള്ള എമ്മും എന്നും കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യാൻ പാടില്ല. ചില കുട്ടികൾ എക്സാമിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു എന്നാണ് നമ്മൾ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുള്ളത്. എക്സ് റൈസ് ടു എം പ്ലസ് എക്സ് റൈസ് ടു എൻ ഇസ് നെവർ ഗോയിങ് ടു ബി ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ. എക്സ്പോണൻസ് യു ക്യാൻ ആഡ് ഓൺലി വെൻ ദ ഓപ്പറേഷൻ ബിറ്റ്വീൻ ദോസ് ടേംസ് ആർ വാട്ട്? ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ ഫസ്റ്റ് റൂൾ, സെക്കൻഡ് റൂൾ പറയുന്നത് ഇഫ് എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ എന്ന ഫോമിലാണ് നമുക്കുള്ളതെങ്കിൽ ആൻസർ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? വേരിയബിൾ അതുപോലെ തന്നെ എഴുതുക, എക്സിന് എക്സ് ആയിട്ട് തന്നെ എഴുതുക, എക്സ്പോണൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അതായത് എക്സ് റേസ് ടു എം മൈനസ് എൻ ആണ് വരിക. അതാണ് രണ്ടാമത്തെ റൂൾ. അതുപോലെ തന്നെ സാധാരണ വരാറുള്ള ഒരു മിസ്റ്റേക്ക് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നമ്മൾ. അതായത് എക്സ് റേസ് ടു എം മൈനസ് എക്സ് റേസ് ടു എൻ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അതായത് എക്സിന്റെ ഡിഫറെന്റ് എക്സ്പോണൻസ് ഉള്ള ടേംസ് ഉണ്ട്, ദ ഓപ്പറേഷൻ ബിറ്റ്വീൻ ദം ഈസ് വാട്ട്? സബ്ട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സിനെ എക്സ് ആയിട്ട് എഴുതിയിട്ട് അതിന്റെ എക്സ്പോണൻസ് സബ്ട്രാക്ട് ചെയ്യാം എന്ന് കരുതരുത്, അതും തെറ്റാണ്. ഓക്കെ, യു ക്യാൻ സബ്ട്രാക്ട് ദ എക്സ്പോണൻസ് ഓൺലി വെൻ ദ ഓപ്പറേഷൻ ഈസ് വാട്ട്? ഡിവിഷൻ. ഓക്കെ, അടുത്ത റൂൾ, മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് സപ്പോസ് യു ഹാവ് എൻ എക്സ്പോണൻറ് എക്സ് റേസ് ടു എം and it is raised to a whole power of what? N. നമ്മൾ ഇതിനെ എങ്ങനെ വായിക്കുക എന്ന് വെച്ചാൽ x raised to m whole raised to n എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക. സോ ഇങ്ങനെയാണ് നമുക്കൊരു ഫോമുല വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? x raised to m multiplied by n എന്നാണ് റിസൾട്ടിൽ വരിക. അതായത് x ന്റെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് എക്സ്പോണന്റ് എന്താണോ അതിനെ നിങ്ങൾ പുതുതായിട്ട് തന്നിട്ടുള്ള ആ എക്സ്പോണന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. x raised to m into n എന്നാണ് അതിന് പറയുക. ഓക്കെ, നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു സീറോ ഈക്വൽ ടു വൺ എന്നുള്ള റൂൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വേരിയബിളും, ഇറ്റ് ക്യാൻ ബി എക്സ്, ഇറ്റ് ക്യാൻ ബി വൈ, ഇറ്റ് ക്യാൻ ബി എ ബി വാട്ട് എവർ. ഓക്കെ, സോ ഏതൊരു വേരിയബിളിന്റെയും എക്സ്പോണന്റ് സീറോ എന്നാണ് ഉള്ളതെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? വൺ ആയിരിക്കും. ഇറ്റ് മീൻസ് എക്സ് റൈസ് ടു സീറോ ഈക്വൽ ടു വൺ, ഇഫ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് വൈ റൈസ് ടു സീറോ ഇറ്റ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി ഈക്വൽ ടു വൺ, ഇഫ് ഇറ്റ് ഈസ് എ റൈസ് ടു സീറോ ഇറ്റ്സ് അഗെയിൻ ഈക്വൽ ടു വൺ, എനിത്തിങ് റൈസ് ടു സീറോ ഇസ് ഈക്വൽ ടു, ദ ആൻസർ ഈസ് one, and you have to keep in mind. അടുത്തത് അഞ്ചാമത്തെ റൂൾ. അഞ്ചാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ്
you have a term as a, as given as a product x into y adha nammal x y ennu ezhuda okay so x y whole raised to m ennulla formula aanu illa ennu vicharikka okay ingane aagumbo nammal answer la endha cheyyendathu ee bracket indathulla oro term inum oro variable num x um y um different variables aayirunnu ee oro variable nammal endu cheyanam aa exponent distribute cheythu kodukkanam so your answer will be x raised to m multiplied by y raised to m ennaanu varuka okay what is the sixth root suppose it is a given in the form of a fraction like x by y whole raised to m ennaanu ullathu vicharikka anganeyanengil endha cheyendathu x inum y kum adayathu numerator ilum denominator ilulla oro term inum ee exponent divide cheythu kodukkanam okay appo endha answer varuka x raised to m divided by y raised to m ennaanu varuka okay അടുത്തது ഏഴാമത്തെ റൂളും എട്ടാമത്തെ റൂളും ഇതും ഇടക്ക് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് അതായത് സപ്പോസ് നമ്മുടെ എക്സ്പോണന്റ് നമ്മുടെ വേരിയബിൾ x ന്റെ എക്സ്പോണന്റ് നെഗറ്റീവ് ആണ് എന്ന് വിചാരിക്കുക ഇറ്റ് ഈസ് ഗിവൻ ആസ് x raised to minus m എന്നാണെങ്കിൽ ഇതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ എഴുതാൻ പറ്റും ചിലപ്പോൾ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനെ വേറൊരു തരത്തിൽ എഴുതേണ്ടി വരും എങ്ങനെ എഴുതാൻ പറ്റുക എന്ന് വെച്ചാൽ 1 divided by x raised to m എന്ന് എഴുതാം actually x raised to minus m ആയിരുന്നു നമുക്ക് അതിനെ എങ്ങനെ എഴുതാം 1 by x raised to positive എന്ന് എഴുതാം അതുപോലെ തിരിച്ച് എങ്ങനെ എഴുതാം suppose it is given in the form 1 by x raised to minus m ഇവിടെ നമ്മൾ പറഞ്ഞത് x raised to minus m ആണെങ്കിൽ it can be written as 1 by x raised to positive m suppose it is 1 by x raised to minus m so it can be written as x raised to positive m 1 by x raised to minus m means it will be equal to x raised to positive m എന്നായിരിക്കും ഉണ്ടാവുക ഇത്രയും റൂൾസ് ആണ് ആക്ച്വലി വളരെ ബേസിക് ആയിട്ട് ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് അതായത് സാധാരണ എവിടെയൊക്കെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ റൂൾസ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് നോക്കണം അതാണ് നമ്മുടെ ഈ സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം സോ നമുക്ക് എക്സ്പോണൻസ് റൂൾസ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം ഓക്കെ വാട്ട്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് റൈസ് ടു 3 മൾട്ടിപ്ലൈഡ് ബൈ എക്സ് റൈസ് ടു അല്ലേ ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് റൂൾ നമ്മൾ x എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡിഫറെന്റ് എക്സ്പോണൻസ് ആണ് ഉള്ളത് ആൻഡ് വി ആർ മൾട്ടിപ്ലൈയിങ് ദോസ് ടു ടേംസ് ഓക്കെ സോ x raised to 3 മൾട്ടിപ്ലൈഡ് ബൈ x raised to വാട്ട് വാസ് ദ ഫസ്റ്റ് റൂൾ യു ഹാവ് ടു റൈറ്റ് ദ വേരിയബിൾ ആസ് ഇറ്റ് ഈസ് ആൻഡ് ജസ്റ്റ് ആഡ് ദ എക്സ്പോണൻസ് 3 ആൻഡ് 2 യു ഹാവ് ടു ആഡ് സോ ഫൈനൽ ആൻസർ വിൽ ബി x raised to 5 വെരി സിമ്പിൾ വാട്ട് ഇസ് ദ സെക്കൻഡ് വൺ ഇത് നമ്മുടെ സെക്കൻഡ് റൂൾ തന്നെയാണ് x raised to 3 വെൻ യു ആർ ഡിവൈഡിംഗ് വിത്ത് x raised to വാട്ട് യു ഹാവ് ടു ഡു write the variable as it is and what is the exponent in the numerator it is 3 what is the exponent in the denominator it is 2 and you have to find the difference between them x raised to 3 minus 2 and the answer will be so the answer will be x raised to 3 minus 2 is 1 x raised to 1 something raises 1 means the same thing okay so x raised to 1 you can write ഈ പ്രോബ്ലം നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇതിനെ മറ്റൊരു തരത്തിലും കൂടെ ചെയ്യാം ആക്ച്വലി x raised to 3 എന്ന് വെച്ചാൽ നമുക്കറിയാം അതെന്താണ് x multiplied by x multiplied by x 3 times multiply ചെയ്യുമ്പോഴേ നമുക്ക് x raised to 3 കിട്ടാ ഓക്കെ അതുപോലെ divided by x raised to 2 എന്ന് വെച്ചാൽ x multiplied by എത്രയാണ് x തന്നെയല്ലേ വരിക സോ വാട്ട് ഈസ് ദ ഓപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് തിങ്സ് x ആൻഡ് x വാട്ട് ഈസ് ദ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ വാട്ട് ഈസ് ദ ഡിനോമിനേറ്റർ x ആൻഡ് x സോ എത്ര x ഉണ്ട് ന്യൂമറേറ്ററിൽ 3 x ഉണ്ട് അതിൽ ഒരു x ന്യൂമറേറ്ററിൽ ഒരു x താഴെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം x ഉം പിന്നെയുണ്ട് അതും ക്യാൻസൽ ഔട്ട് ചെയ്യാം so finally you will be getting the same answer x രണ്ട് കേസ് നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടും ഓക്കേ സോ ഇങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒറ്റ റീസൺ എന്ന് പറയുന്നത് ഇവർക്കിടയിൽ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ഓപ്പറേഷൻ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ അതുകൊണ്ടാണ് നമുക്ക് താഴെ മുകളിലുള്ള ഒരേ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ രീതിയിലും വേണമെങ്കിൽ സെയിം ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ നമ്മളിപ്പോ റൂൾസ് ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിനൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണ് എക്സ് റേസ് ടു ഹോൾ റേസ് ടു 3 ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു റൂള് എക്സ് റേസ് ടു എന്ന് പറയുന്ന ഒരു എക്സ്പോണന്റിന് നിങ്ങൾ എത്ര മടങ്ങായിട്ട് എത്ര ടൈംസ് നിങ്ങൾ റൈസ് ചെയ്യാണ് 3 ടൈംസ് റൈസ് ചെയ്യാണ് സോ വാട്ട് യു ഹാവ് ടു ഡു ദീസ് എക്സ്പോണൻസ് ദാറ്റ് ഈസ് 2 ആൻഡ് 3 യു ഹാവ് ടു മൾട്ടിപ്ലൈ ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി എക്സ് റേസ് ടു 6 ഓക്കെ So what is the next question? X raised to 3 multiplied by x raised to 4 whole divided by x raised to 2 nu kaana. Alle? So numerator la arkunde x raised to 3 undu and you have to multiply x raised to 4. So numerator nokki kaynal actually this is the same thing which we have written in the first question.
അതായത് നിങ്ങൾക്ക് റൂൾ നമ്പർ 1 വേണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അതിനെ എങ്ങനെ എഴുതാം x raised to 3 and 4 you have to add right so we will get 3 plus 4 is how much 7 and in the denominator whole divided by x raised to 2 the gana so it is x raised to 2 only so finally ഇതിപ്പോ നിങ്ങൾക്ക് റൂൾ നമ്പർ 2 അപ്ലൈ ചെയ്യാം so x raised to 7 divided by x raised to 2 means what you have to do x raised to 7 minus 2 numerator ലുള്ള എക്സ്പോണന്റ് ഡിനോമിനേറ്ററിൽ എക്സ്പോണന്റ് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യണം സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് x raised to 5 ആൻസർ കിട്ടും ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു തരത്തിലും ചെയ്യാം അതായത് ഞാൻ ഇപ്പോ തൊട്ട് മുകളിൽ പറഞ്ഞ പോലെ തന്നെ x raised to 3 മീൻസ് എത്ര തവണ നമ്മൾ x എഴുതണം 3 തവണ x എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം ഡിനോമിനേറ്ററിൽ എന്തുണ്ട് x സ്ക്വയർ ഉണ്ട് അതായത് എത്ര x എത്ര x ഉണ്ടാവും ഡിനോമിനേറ്ററിൽ 2x ഉണ്ടാവും സോ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയുള്ള 3x ൽ മുകളിലുള്ള 2x ഉം താഴത്തെ 2x ഉം നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സിംപ്ലി നമുക്ക് മാറ്റി എങ്ങനെ എഴുതാന്ന് വെച്ചാൽ എക്സ് 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 മൾട്ടിപ്ലൈഡ് ബൈ എക്സ് റേസ്റ്റ് ഫോർ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട അതിന് എക്സ് റേസ്റ്റ് ഫോർ ആയിട്ട് തന്നെ എഴുതാം ഡിവൈഡഡ് ബൈ താഴെ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ ഉണ്ട് എക്സ് എക്സ് ഉണ്ട് ഈ രണ്ട് എക്സും ന്യൂമറേറ്ററിൽ നിന്ന് ക്യാൻസൽ ആയിട്ട് പോകും ബാക്കി എന്താ ഉണ്ടാവുക ഒരു എക്സ് ആണ് ഈ കൂട്ടത്തിൽ ബാക്കിയുള്ളത് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് റേസ്റ്റ് ഫോർ സോ എക്സ് റേസ്റ്റ് വൺ മൾട്ടിപ്ലൈഡ് ബൈ എക്സ് റേസ്റ്റ് ഫോർ എന്നാണ് വരിക അപ്പോഴും നമുക്ക് റൂൾ നമ്പർ 1 അപ്ലൈ ചെയ്യാം കാരണം ഇവിടുത്തെ എക്സ്പോണന്റ് 1 ആണ് 1 പ്ലസ് 4 ഈസ് 5 സോ യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ വിച്ച് ഈസ് എക്സ് റേസ്റ്റ് ടു 5 ഇങ്ങനെ ഡിഫറെന്റ് മെത്തേഡിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം പ്രശ്നമൊന്നുമില്ല കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ എക്സ് ക്യൂബ് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ആണ് ഇപ്പൊ തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് എക്സ് റേസ് ടു 3 ഉണ്ട് ഇവിടെ നമുക്ക് ഒരു എക്സ് റേസ് ടു 2 ഉണ്ട് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരേപോലെയുള്ള ആൾക്കാരെ ക്യാൻസൽ ഔട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ ആ സെയിം സാധനം ചില ആൾക്കാർ കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യും എന്നിട്ടാണ് മിസ്റ്റേക്ക് വരുത്തുക അതായത് പറയും എക്സ് റേസ് ടു 3 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 3 യിലുള്ള ഇവിടെ എക്സ് റേസ് ടു 3 എന്ന സെയിം കാണാം അതേ ടേമിന്റെ മുകളിൽ കാണുന്നുണ്ട് ഞാൻ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യും ക്യാൻസൽ ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ബാക്കി ഒരു 1 അവിടെ കിടക്കുന്നുണ്ടാവും അല്ലെ സോ യു വിൽ റൈറ്റ് ഹാസ് വാട്ട് 1 ഇവിടെ ഒരു ആൻസർ കിടക്കുന്നുണ്ട് പ്ലസ് 1 സോ 1 പ്ലസ് 1 2 എന്നൊക്കെ കുട്ടികൾ ആൻസർ എഴുതാറുണ്ട് ഇതാണ് ആൾജിബ്രയിൽ വരുന്ന വൺ ഓഫ് ദ മെയിൻ മിസ്റ്റേക്സ് ഒരു 70-75% കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക കുട്ടികൾ ഇങ്ങനെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് പ്ലസ് 1 എന്നാണ് കാണുന്നത് ഇവിടുത്തെ ഓപ്പറേഷൻ പ്ലസ് ആണ് തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്പറേഷൻ കാണാം മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ബേസിക് മാത്തമാറ്റിക്സിന്റെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അഡീഷനും സബ്ട്രാക്ഷനും വരുന്ന സമയത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡ് അല്ല മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോൾ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് അതുപോലെ അഡീഷനും സബ്ട്രാക്ഷനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് ഓക്കെ അഡീഷൻ സബ്ട്രാക്ഷൻ വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എന്താണ് ഓരോ ടേംസ് ആണ് ഇവിടെ നമ്മൾ പറയുന്ന എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറയുന്ന ഈ ടേമിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ വൈ ബിക്കോസ് യു ആർ റൈറ്റിംഗ് ആസ് വാട്ട് എക്സ് ക്യൂബ് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് എഴുതുന്നത് അതായത് ഹോൾ ഡിവൈഡഡ് ബൈ മീനിങ് എന്താ വെച്ചാൽ ഡിനോമിനേറ്ററിൽ എഴുതിയിട്ടുള്ള എക്സ് ക്യൂബ് ന്യൂമറേറ്ററിലുള്ള ഓരോ ടേമിനും എന്താണ് ബാധകമാണ് ബാധകമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കാർക്കും ഒരുപോലെ അവകാശമുള്ളതാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു എക്സ് ക്യൂബും മുകളിലുള്ള ഒരു എക്സ് ക്യൂബും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഡിനോമിനേറ്ററിലുള്ള എക്സ് ക്യൂബിന് നിങ്ങൾ ഫസ്റ്റിലുള്ള എക്സ് ക്യൂബ് എന്ന് പറയുന്ന ടേമിന് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ ഇപ്പോഴത്തെ എഴുതിയിട്ടുള്ള 1 എന്ന് പറയുന്നതാണ് നിങ്ങൾ തീരെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് മീനിങ് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ ഈ ക്വസ്റ്റ്യൻ ഇറ്റ് കാണ്ട് ബി സിംപ്ലിഫൈഡ് ഫർദർ എന്ന് മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂ ഓക്കെ ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യാം എന്ന് വിചാരിക്കരുത് അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ക്വസ്റ്റ്യൻ നമ്പർ 6 ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻ ടു എക്സ് പ്ലസ് 1 ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അല്ല ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് ബ്രാക്കറ്റിന്റെ അകത്ത് ആൾക്കാരെ കാണാം എക്സ് പ്ലസ് 1 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു ഗ്രൂപ്പ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടി ബ്രാക്കറ്റിന്റെ അകത്തുള്ള കംപ്ലീറ്റ് ആളെന്താണ് ഒരു ഗ്രൂപ്പാണ് എക്സ് പ്ലസ് 1 ആ സെയിം ഗ്രൂപ്പ് തന്നെ നമുക്ക് താഴെ കാണാം എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന സെയിം ആണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ കംപ്ലീറ്റ് ഗ്രൂപ്പിനെ ഒരേപോലെയുള്ള ഗ്രൂപ്പിനെ താഴെ മുകളിൽ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും ആൻഡ് പ്ലീസ് ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ക്യാൻസൽ ഔട്ടിംഗ് ദിസ് എക്സ് ആൻഡ് എക്സ് ആൻഡ് ദിസ് 1 ആൻഡ് 1 നോ യു ആർ ക്യാൻസലേറ്റിംഗ് ദ ഹോൾ ഗ്രൂപ്പ് എക്സ് പ്ലസ് 1 ഇൻ ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ഓക്കെ ഇനി നിങ്ങൾക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ 1 ഓരോ ആൾക്കാർ അവിടെ ഒരു 1 ആണ് അവിടെ ബാക്കി ഉണ്ടാവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ ന്യൂമറേറ്ററിൽ ഒരു എക്സ് കിടക്കുന്നുണ്ട് ഡിനോമിനേറ്ററിൽ
ഒരു എക്സ് സ്ക്വയർ കിടക്കുന്നുണ്ട് അതായത് ഫൈനലി യു വിൽ ബി ഹാവിംഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വാട്ട് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ മീൻസ് ടു ടൈംസ് എക്സ് യു ഹാവ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ന്യൂമറേറ്ററിലുള്ള ഒരു എക്സും ഡിനോമിനേറ്ററിൽ എടുക്കുന്ന ഒരു എക്സും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്യാം എന്തുകൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് അഡീഷൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അഡീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഓക്കെ സോ വാട്ട് ഈസ് ലെഫ്റ്റ് ഇൻ ദ ന്യൂമറേറ്റർ വൺ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ആണ് വരിക വൺ ബൈ എക്സ് ആണ് ആൻസർ വരിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കാണാം അല്ലെ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിനോമിനേറ്ററിൽ എഴുതിയ ഈ എക്സ് ഫസ്റ്റ് ടേം ആയിട്ടുള്ള എക്സ് സ്ക്വയറിനും ന്യൂമറേറ്ററിലെ സെക്കൻഡ് ടേം ആണ് ഫൈവ് എക്സ് രണ്ട് ആൾക്കാർക്കും എന്താണ് ഒരുപോലെ ബാധകമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ ഒരു എക്സ് ഉണ്ട് ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലോ എനിക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത് രണ്ട് ആൾക്കാർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ആളാണ് ഡിനോമിനേറ്ററിൽ ഉള്ളത് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ഉള്ളത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് എന്ന് പറയുന്ന രണ്ട് ടേം ഉണ്ടല്ലോ രണ്ട് ടേമിലും ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടോ എന്ന് നോക്കുക എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എനിക്കറിയാം എക്സ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് ആണ് ഫൈവ് എക്സ് എന്ന് വെച്ചാൽ എനിക്കറിയാം അത് ഫൈവ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് ആണ് സോ ഫസ്റ്റ് ടേം എക്സ് സ്ക്വയറിൽ എനിക്കുണ്ട് ഒരു എക്സ് ഇൻറ്റു എക്സ് ഇവിടെ നമുക്കുണ്ട് ഒരു ഫൈവ് ഇൻറ്റു എക്സ് സോ ഈ രണ്ട് ടേമിലും ഏതോ ഒരാൾ അവിടെ കോമൺ ആയിട്ട് കിടക്കുന്നുണ്ട് എക്സ് അല്ലേ കോമൺ ആയിട്ട് കിടക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ ആ കോമൺ ആയിട്ടുള്ള എക്സിനെ ഞാൻ അങ്ങ് മാറ്റി വെക്കും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റ് നമ്മൾ ചെയ്യേണ്ട പരിപാടി അതിനൊരു ബ്രാക്കറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും ബ്രാക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഫസ്റ്റ് ടേം ഈ ഫസ്റ്റ് ടേമിൽ ഒരു എക്സിനെ ഞാൻ പുറത്ത് വെച്ചു ഇനി അതിന്റെ അകത്ത് അതായത് ഫസ്റ്റ് ടേമിലെ ആകെ ബാക്കിയുള്ളത് ഒരു എക്സ് ആയിരിക്കും തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് തന്നെയല്ലേ നമുക്ക് എക്സ് സ്ക്വയർ കിട്ടുന്നത് സോ ഇറ്റ്സ് ഓപ്പൺ നോ പ്രോബ്ലം സോ ദർ ഈസ് എൻ ഓപ്പറേഷൻ വിച്ച് ഈസ് പ്ലസ് ഞാൻ അത് എഴുതി അടുത്ത ടേം ഫൈവ് എക്സ് ആയിരുന്നു ആ ഫൈവ് എക്സ് ഞാൻ ഒരു എക്സിനെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇറ്റ് മീൻസ് ഫൈവ് മൾട്ടിപ്ലൈഡ് ബൈ എക്സിൽ ഞാൻ എക്സ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക ഒരു പ്ലസ് ഫൈവ് ബാക്കി ഉണ്ടാവും ഓക്കെ ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട് എക്സ് എന്നുണ്ട് ഇപ്പൊ നോക്കിക്ക നിങ്ങൾ ന്യൂമറേറ്ററിലുള്ളത് എക്സ് ബ്രാക്കറ്റ് എക്സ് പ്ലസ് ഫൈവ് മീൻസ് ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഹോൾ ഡിവൈഡഡ് ബൈ വാട്ട് എക്സ് നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ടേംസിന്റെ ഇടയിലുള്ള ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് അതായത് എക്സിന്റെയും എക്സ് പ്ലസ് ഫൈവ് എന്ന് പറയുന്ന ബ്രാക്കറ്റിന്റെ ഇടയിലുള്ള ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് സോ യു ക്യാൻ ക്യാൻസൽ ഔട്ട് എക്സ് ആൻഡ് എക്സ് സോ വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ എക്സ് പ്ലസ് ഫൈവ് വിൽ ബി ദ ഫൈനൽ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ ക്വസ്റ്റ്യൻ നമ്പർ 8 എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ടു എന്നല്ലേ കാണുന്നത് ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ചെയ്തതുപോലെ തന്നെ രണ്ട് ടേമിലും ആരെങ്കിലും കോമൺ ഉണ്ടോ നോക്കണം അല്ലാതെ ദയവ് ചെയ്തിട്ട് ഇവിടുത്തെ എക്സ്പോണന്റ് ടു ആണ് ഇവിടുത്തെ എക്സ്പോണന്റ് വൺ ആണ് എക്സ്പോണന്റ് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യാന്ന് വിചാരിക്കരുത് പ്ലീസ് എക്സ്പോണന്റ് ആഡ് ചെയ്യാൻ പറ്റും എപ്പോഴ് എക്സ്പോണന്റ് ആഡ് ചെയ്യുന്നത് റൂൾ നമ്പർ വൺ ആണ് ഇഫ് യു വെൻ യു ആർ മൾട്ടിപ്ലൈങ് ദ ടേംസ് ഓക്കെ ഇവിടെ നമ്മൾ ടേംസ് ആഡ് ചെയ്യാണ് എക്സ്പോണന്റ് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല ഇവിടെ നമ്മൾ ചെയ്യുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ടേമിനെ പുറത്തു വെക്കുക എക്സ് സ്ക്വയർ ടു എക്സ് ആരാ കോമൺ എക്സ് തന്നെയാണ് കോമൺ സോ എക്സ് സ്ക്വയർ എന്ന് എക്സ് പുറത്തു വെച്ചാൽ ബാക്കിയുള്ളത് എക്സ് ആണ് പ്ലസ് ടു എക്സ് എന്ന് എക്സ് പുറത്തു വെച്ചാൽ ബാക്കിയുള്ളത് ടു ആണ് ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട് എക്സ് പ്ലസ് ടു എന്ന് പറയുന്ന ഒരു ടേം അവിടെ കിടക്കുന്നുണ്ടല്ലോ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ന്യൂമറേറ്ററിൽ കാണുന്ന എക്സ് പ്ലസ് ടു ഞാൻ പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് ആ കംപ്ലീറ്റ് ഗ്രൂപ്പ് ടേം തന്നെയാണ് താഴെ കിടക്കുന്ന എക്സ് പ്ലസ് ടു നമുക്ക് എന്ത് ചെയ്യാം ഈ കംപ്ലീറ്റ് ആൾക്കാരും താഴെയുള്ള കംപ്ലീറ്റ് ആ ഗ്രൂപ്പിനെ എന്ത് ചെയ്യാം ക്യാൻസൽ ഔട്ട് ചെയ്യാം സോ വാട്ട് ഈസ് ലെഫ്റ്റ് ഹിയർ എക്സ് സോ ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ഇപ്പോൾ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ കോമൺ ഉള്ള ആൾക്കാരെ എല്ലാവരും പുറത്തു വെക്കുക ത്രീ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ് മാത്രമല്ല ഇവിടെ കോമൺ ഇവിടെ ഒരു നമ്പർ കാണാം ത്രീ അപ്പുറത്തൊരു നമ്പർ കാണാം സിക്സ് നമുക്കറിയാം ത്രീയും സിക്സും മൾട്ടിപ്പിൾസ് ആണ് സോ ഇവിടെ ആരാ കോമൺ ത്രീ എന്ന് പറയുന്ന നമ്പറും കൂടെ എന്തായിരിക്കും കോമൺ ആയിരിക്കും സോ ആരൊക്കെയാണ് കോമൺ ത്രീയും കോമൺ ആയിട്ടുണ്ട് എക്സ് ഉണ്ട് ഞാൻ രണ്ടാളും പുറത്ത് വെച്ചു ബാക്കി എന്താ ഉള്ളത് ത്രീ എക്സ് സ്ക്വയർ എന്നൊരു ത്രീയും എക്സും പുറത്തു വന്നാൽ ഇനി ആകെ ഉള്ളത് അവിടെ ഫസ്റ്റ് ടേമിൽ ബാക്കിയുള്ളത് ഒരു എക്സ് മാത്രമാണ് അടുത്തത് സിക്സ് എക്സ് ആണ് ആ സിക്സ് എക്സ് ഞാനൊരു ത്രീയും പുറത്ത് വെച്ചിട്ടുണ്ട് എക്സും പുറത്ത് വെച്ചിട്ടുണ്ട് ബാക്കി എന്താ ഉണ്ടാവുക ടു അല്ലേ ബാക്കി ഉണ്ടാവുക വൈ ബിക്കോസ് വെൻ യു മൾട്ടിപ്ലൈ ദിസ് ത്രീ എക്സ് വിത്ത് ടു യു ആർ ഗെറ്റിംഗ് ദ ആൻസർ ആസ് സിക്സ് എക്സ് മീൻസ് ത്രീ ഇൻറ്റു ടു യു വിൽ റൈറ്റ് ആസ് സിക്സ് എക്സ് ഇൻറ്റു സംതിങ് എക്സ് ഇൻറ്റു സംതിങ് മീൻസ് എക്സ് ഇൻറ്റു വൺ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഓൺലി സോ യു വിൽ ബി ഗെറ്റിംഗ് ത്രീ എക്സ് ഇൻറ്റു ടു സിക്സ് എക്സ് സോ ഡിനോമിനേറ്ററിൽ ബാക്കി എന്താണത് ഹോൾ ഡിവൈഡഡ് ബൈ ത്രീ ഇൻ ടു എക്സ് പ്ലസ് ടു എന്നാണ് ബാക്കിയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ എക്സ് പ്ലസ് ടു എന്ന് പറയുന്ന കംപ്ലീറ്റ് ടേമിന് താഴെ മുകളിൽ കൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്യാം ഇവിടെ നോക്കിയാൽ ത്രീ എക്സ് ത്രീ എക്സ് മീൻസ് ത്രീ അഗെയിൻ മൾട്ടിപ്ലൈഡ് ബൈ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ത്രീ എന്നല്ലേ കാണുന്നത്
അപ്പോൾ എന്ത് ചെയ്യാം ഈ 3 ഉം ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും അതായത് ഓപ്പറേഷൻസ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് സോ വാട്ട് ഈസ് ലെഫ്റ്റ് എക്സ് എന്ന് പറയുന്ന ആൻസർ തന്നെയാണ് പിന്നെയും നമുക്ക് ഈ കേസിലും കിട്ടുക ഓക്കെ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് എടുത്ത് പറയാം 3x ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്നാകുമ്പോൾ നമുക്ക് 3 ഉം ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആൻസർ എക്സ് എന്ന് എഴുതാൻ പറ്റും ബട്ട് ഇഫ് ഇറ്റ് ഈസ് 3 + x ഹോൾ ഡിവൈഡഡ് ബൈ 3 ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഡോണ്ട് തിങ്ക് ദാറ്റ് യു ക്യാൻ ക്യാൻസൽ ഔട്ട് ദിസ് 3 and 3 ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ് ഓക്കെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് x^-3 ഹോൾ ഡിവൈഡഡ് ബൈ x^-2 ഇത് പുതിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല സെയിം റൂൾ നമ്പർ 2 തന്നെയാണ് വരിക അതായത് നമ്മൾ എക്സ്പോണൻസ് ഡിവൈഡ് ചെയ്യണം ഓക്കെ എന്താ ചെയ്യേണ്ടത് അപ്പോ x^-3 നമ്മൾ എന്താ പറയുന്നത് ന്യൂമറേറ്ററിലെ എക്സ്പോണന്റ് മൈനസ് ഡിനോമിനേറ്ററിലെ എക്സ്പോണന്റ് എന്താണ് നെഗറ്റീവ് 2 ആണ് എക്സ്പോണന്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് നോ പ്രോബ്ലം സോ ഇത് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാം x^-3 ഇവിടെ നമുക്ക് എഴുതാം -2 എന്നാണ് അല്ലേ മൈനസ് മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് യു വിൽ ഗെറ്റ് പോസിറ്റീവ് 2 എന്ന് കിട്ടും നമ്മളിത് ബേസിക് മാത്തമാറ്റിക്സിന്റെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പോസിറ്റീവ് കിട്ടും അതുപോലെ രണ്ട് പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പോസിറ്റീവ് കിട്ടും സോ ഇവിടെ നിങ്ങൾക്ക് കാണാം -2 എന്ന് കാണാം സോ അത് നിങ്ങൾക്ക് എന്തായി പോസിറ്റീവ് ആയി ഇപ്പൊ എന്താ വന്നത് x^-3 + 2 ഇതും നമ്മൾ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് ഡിഫറെന്റ് സൈൻ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു -3 + 2 എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് സൈൻ ഉള്ള ആൾക്കാർ -3 എന്ന് പറയുമ്പോൾ സൈൻ മൈനസ് ആണ് 2 എന്ന് പറയുമ്പോൾ +2 എന്ന് പറയുമ്പോൾ സൈൻ പോസിറ്റീവ് ആണ് ഡിഫറെന്റ് സൈൻ ഉള്ള ആൾക്കാർ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വലിയ നമ്പർ നിന്ന് ചെറിയ നമ്പർ കുറക്കുക അല്ലെങ്കിൽ രണ്ട് നമ്പറിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം എന്താണോ വലിയ നമ്പറിന്റെ സൈന് അതങ്ങ് ആൻസറിലേക്ക് കൊടുക്കുക അല്ലേ സോ ഇവിടെ ഡിഫറെന്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ -3 2 ആണ് അവരുടെ ഡിഫറൻസ് 3 × 2 ഡിഫറൻസ് എത്രയാണ് 1 ആണ് വരിക ലാർജർ നമ്പർ 3 ആണ് അയാളുടെ സൈൻ നെഗറ്റീവ് ആണ് സോ ആ സൈൻ അങ്ങ് കൊടുക്കുമ്പോൾ ഫൈനലി യു വിൽ ഗെറ്റ് x^-1 പിന്നെയും നമ്മൾ ഒരു റൂള് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് x^-1 നെഗറ്റീവ് എക്സ്പോണന്റ് ഉള്ള നമുക്ക് എങ്ങനെ എഴുതാം ഇറ്റ് ഈസ് 1/x മീൻസ് 1/x^+1 എന്നാണ് എഴുതുക x^+1 മീൻസ് എക്സ് ഓൺലി സോ ദ ആൻസർ വിൽ ബി 1/x ഇത്രയും പ്രോബ്ലംസ് വളരെ ബേസിക് ആയിട്ട് ഈ ഒരു സെക്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതായത് ലോസ് ഓഫ് എക്സ്പോണൻസ് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്ന ഇതുപോലുള്ള ഈ ക്യാൻസൽ ഔട്ടിംഗ് പരിപാടികൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എക്സാമിന് അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരിക മെയിനായിട്ട് നിങ്ങൾക്ക് എക്സാമിനൊക്കെ പുതിയ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ വരും നമുക്ക് എന്തെങ്കിലും ആൻസർ കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം എന്ന് വിചാരിക്കരുത് റൂൾസ് റൂൾസ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഓക്കെ പുതിയൊരു സെക്ഷനായിട്ട് നമുക്കിനിയും വീണ്ടും കാണാം.